ഈ പ്രതിഷ്ഠയുടെ ഒരു പ്രത്യേകത 136 വർഷം പിന്നിടുമ്പോഴും പുനഃപ്രതിഷ്ഠ വേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. ആരിൽ നിന്നും നന്ദി പ്രതീക്ഷിക്കരുത്, കർത്തവ്യം അനുഷ്ഠിക്കുക. ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ നിങ്ങൾക്ക് എന്ത് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചതായാലും നിങ്ങൾ എൻ്റെ വീഡിയോയിൽ അടക്ക നെഗറ്റീവ് കമൻസ് ഇട്ടുകൊണ്ടിരിക്കും. ആദ്യമൊക്കെ എനിക്ക് വിഷമമുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം എനിക്ക് നല്ലതായിട്ടൊന്നും വിഷമമില്ല. കുറേ പേരൊന്നും അല്ല കേട്ടോ, ഒരു അഞ്ചാറ് പേരൊക്കെ എനിക്ക് നെഗറ്റീവ് കമൻസ് ഇടുന്നുള്ളൂ, ബാക്കി എല്ലാവരും എൻ്റെ അടുത്ത് സ്നേഹമാണ് കാണിച്ചത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധനം, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ്. തിരുവനന്തപുരത്ത് നിന്ന് 24 കിലോമീറ്റർ മാറി നെയ്യാറ്റിങ്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു അരുവിപ്പുറം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിയുടെ സൗന്ദര്യം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന നെയ്യാറിൻ്റെ തീരത്തായിട്ടാണ് ഈ ഒരു ക്ഷേത്രം. ഗുരുദേവൻ നടത്തിയ ആദ്യത്തെ പ്രതിഷ്ഠയാണ് ഈ ശിവക്ഷേത്രത്തിലുള്ളത്. അപ്പം നമുക്ക് ക്ഷേത്രവും പരിസരമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ ശിവഗിരി പോലെ ശാന്തമാണ് ഇവിടെ. കയറുന്നതിൻ്റെ ഇടതുവശത്തായി ഗാർഡനും ഓഫീസും, തൊട്ടടുത്തായി ഗുരുമന്ദിരം, ഇപ്പുറത്തെ സൈഡിലായി ശിവക്ഷേത്രം. വളരെയേറെ ശാന്തമായൊരു സ്ഥലം. നദിയിൽ മുൻപുണ്ടായിരുന്ന വെള്ളച്ചാട്ടമാണ് ഇവിടെ അരുവിപ്പുറം എന്ന പേരിന് കാരണമായത്. അതിമനോഹരമായാണ് ഇവിടുത്തെ ഓഫീസിൻ്റെ മുന്നിലുള്ള ഗാർഡൻ. അരുവിപ്പുറം ക്ഷേത്രത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടുത്തെ സ്വാമിയോട് നമുക്ക് ചോദിച്ചറിയാം. ഞാൻ സ്വാമി സാന്ദ്രാനന്ദ, അരുവിപ്പുറം ക്ഷേത്രം മഠത്തിലെ സെക്രട്ടറിയാണ്. ശിവഗിരി മഠത്തിൻ്റെ ബ്രാഞ്ചാണ് അരുവിപ്പുറം ക്ഷേത്രമാൻ്റെ മഠം. അരുവിപ്പുറം വളരെ അധികം പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രവും മഠവുമാണ്. 1888 ചരിത്ര പ്രസിദ്ധമായ അരുവിപ്പുറം പ്രതിഷ്ഠ ശ്രീനാരായണ ഗുരുദേവൻ നിർവഹിച്ചു. 136 വർഷം പിന്നിടുകയാണ്. കേരള നവോത്ഥാനത്തിന് നാന്ദി കുറിച്ച പുണ്യ സങ്കേതമാണ്. ഗുരു ഇവിടെ തപസ് ചെയ്യുകയും അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗത്തിന് അവർക്ക് കരക്കയറുവാൻ വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്ന മഹിതമായ സന്ദേശവും കൊടുത്തത് ഇവിടെ നിന്നാണ്. ഇവിടത്തെ നെയ്യാറിൽ നിന്ന്, ശങ്കരൻകുഴിയിൽ നിന്ന് മുങ്ങിയെടുത്ത ശിവലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഈ പ്രതിഷ്ഠയുടെ ഒരു പ്രത്യേകത 136 വർഷം പിന്നിടുമ്പോഴും പുനഃപ്രതിഷ്ഠ വേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് താന്ത്രിക രീതിയിലല്ല ഇവിടുത്തെ പ്രതിഷ്ഠ. ഗുരുവിൻ്റെ അത്ഭുതകരമായ സിദ്ധി ഉപയോഗിച്ച് ശിവലിംഗവും പീഠവും തമ്മിൽ ഒരുകിച്ചേർന്ന് ഒന്നായിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവിടെ പുനഃപ്രതിഷ്ഠ വേണ്ടി വന്നില്ല എന്ന് പറയുന്നത്. അതേപോലെ ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് പ്രതിഷ്ഠയ്ക്ക് ശേഷം കുമാരനാശാനെയും ശിവലിംഗസ്വാമികളെയും മുൻനിർത്തി ഒരു സംസ്കൃത വിദ്യാലയം ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ മനുഷ്യന് എപ്പോഴും അറിവുണ്ടെങ്കിൽ മാത്രമേ സ്വാതന്ത്ര്യത്തിലേക്ക് പോകുവാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള ഒരു സങ്കേതം, സന്ദർഭം ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതിനോടനുബന്ധിച്ച് ഒരുപാട് പ്രവർത്തനങ്ങൾ, പുളികൂടി അടിയന്തരം, കെട്ടുകല്യാണം മുതലായിട്ടുള്ള അനാചാരങ്ങളെയൊക്കെ നേരിട്ട് പോയി നിർത്തുന്നതൊക്കെ ഇതിനു ശേഷമാണ്. അതുപോലെ SNDP യോഗത്തിൻ്റെ ആദ്യത്തെ യോഗം കൂടുന്നതും ഇവിടെയുള്ള പ്ലാവിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടാണ്. കുമാരനാശാനും ശിവലിംഗസ്വാമികളും ഇവിടുത്തെ ആദ്യത്തെ അധ്യാപകരായിരുന്നു. അതേപോലെ വനിതാ സമ്മേളനം ആദ്യമായിട്ട് കൂടുന്നതും ഡോക്ടർ പൽപ്പുവിൻ്റെ അമ്മയുടെ അധ്യക്ഷതയിൽ അരുവിപ്പുറത്ത് വെച്ചായിരുന്നു. കൈത്തൊഴിലും അതുമാതിരി ഒരുപാട് ജനങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങളെല്ലാം ഗുരു ആരംഭിച്ചത് ഈ അരുവിപ്പുറത്ത് നിന്നാണ്. ഇവിടെ നിന്നൊരു 650 മീറ്റർ മുകളിലേക്ക് പോകുമ്പോൾ കൊടിതൂച്ചുമല, കുമാരഗിരി അങ്ങനെയൊരു മലയുണ്ട്. അവിടെ ഗുരു തപസ് ചെയ്തിരുന്നു. ബാലമുരുകനും ഗുരുവുമായി സംവദിച്ചത് അവിടെ വെച്ചാണ്. അവിടെ പുതുതായിട്ട് ഒരു മുരുക ക്ഷേത്രവും ഉണ്ട്. അങ്ങനെ പ്രകൃതി രമണീയമായ പുണ്യസങ്കേതമാണ് അരുവിപ്പുറം. എല്ലാവരും ഈ അരുവിപ്പുറത്തിൻ്റെ ഭംഗിയും തപസ്സിൻ്റെ ആ ഒരു പ്രാധാന്യവും ഒക്കെ
കാണുവാനും അനുഭവിക്കുവാനും അതിനെ ഉപയോഗപ്പെടുത്തുവാനും കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കാതിരിക്കുക. വളരെ മനോഹരമായ നദി, ആ നദിയും അതിൽ കുളിക്കാനും അതേപോലെ അതിനെ തീരത്തിരുന്ന് ധ്യാനിക്കുവാനും ഒക്കെ പറ്റിയ ഒരു സങ്കേതമാണ്. തീർച്ചയായും തിരക്ക് പിടിച്ച ഈ മനുഷ്യ ജീവിതത്തിൽ തിരക്കിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി നമ്മൾക്ക് ഇതുപോലെയുള്ള സങ്കേതങ്ങളിൽ വരുവാൻ ഏവർക്കും മനസ്സ് ഉണ്ടാകട്ടെ. എല്ലാവിധമായിട്ടുള്ള ഭാവുകങ്ങളും നേരുകയാണ്. അപ്പൊ നമുക്ക് ഗുരുദേവന്റെ ഓർമ്മകൾ നിറയുന്ന ഈ ഗുരുമന്ദിരത്തിലേക്ക് കയറാം. വളരെ പവിത്രമായതിനാൽ അകത്തുള്ള കാഴ്ചകളൊന്നും ഞാൻ കൂടുതൽ കാണിക്കുന്നില്ല. നിങ്ങൾ തീർച്ചയായിട്ടും വന്ന് കാണണം, കാണേണ്ടത് തന്നെയാണ്. ഇവിടെ ഇപ്പുറത്തെ സൈഡിലായിട്ട് കുറച്ച് പടികളുണ്ട്. അതിറങ്ങി വരുമ്പോഴാണ് നമുക്ക് ഈ കുളക്കടവിൽ എത്താൻ പറ്റുന്നത്. ഈ വലിയ മലയുടെ അപ്പുറത്താണ് ഞാൻ ഇന്നലെ കാണിച്ചതെന്ന് കൊടുതൂക്കി മല. അവിടെയാണ് ഗുരുദേവൻ കുറേ നാള് ധ്യാനത്തിലിരുന്നത്. ഒരു ശിവരാത്രി ദിവസം നെയ്യാറിൻ്റെ ഏറ്റവും ആഴമുള്ള ഭാഗമായ ശങ്കരൻകുഴിയിൽ നിന്നാണ് ഗുരുദേവൻ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ശിവലിംഗം മുങ്ങിയെടുക്കുന്നത്. സത്യത്തിൽ ഗുരുദേവൻ്റെ ഈ കഥകളെല്ലാം കേട്ടത് ഈ ഒരു നെയ്യാറിൻ്റെ തീരത്ത് വന്നിങ്ങനെ ഇരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ വേറൊരു ലോകത്തുള്ളതുപോലെ ആയിപ്പോവും. കൂട്ടുകാരെ, നിങ്ങളിവിടെ വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് കാണണം കേട്ടോ. വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, കണ്ടിട്ട് പൊക്കളേ അല്ലേ. അപ്പം നാളെ അതിമനോഹരമായ പുതിയ കാഴ്ചയായിട്ട് വീണ്ടും കാണാം.